സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മൾ ആരും എണീച്ചു, നല്ല തണുപ്പൊക്കെയുണ്ട്. നമ്മൾ നേരെ വേലം കേവ് പോയിട്ട് അവിടുന്ന് ഹംപിയിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ മീൻസ് ഇന്നലത്തെ ഞങ്ങൾ ട്രാവൽ വീഡിയോ കുറച്ച് മുന്നിട്ടത്. അപ്പോൾ കാണാത്തത് എന്തായാലും കാണാം. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിലോട്ടുള്ള കാഴ്ചകളിലോട്ടും നമ്മളതിലോട്ടും എല്ലാവർക്കും വെൽക്കം. ലെറ്റ്സ് ഗോ. നമ്മൾ ഗാന്ധിക്കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബേലം കേവ്സ് എന്ന് പറഞ്ഞ ഒരു കേവിലോട്ട് പോകണം. ഇവിടുന്ന് 60 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ഹംപി പോളു. നിങ്ങൾ കണ്ട ഈ ഫുൾ ഗ്രാമ ഏരിയ ആണ്, ഫുൾ കൃഷിയാണ്, കംപ്ലീറ്റ് ഏരിയയിൽ കൃഷിയാണ്. ഫുൾ എൻ്റെ ഈ റോഡിനപ്പുറത്തും ഈ രണ്ട് സൈഡിലും കംപ്ലീറ്റ് കൃഷിയാണ്. ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ബിങ്കോ. ഇവിടെ റെസ്റ്റോറൻ്റ് ഒന്നും കാണാനില്ല. നമ്മുടെ നാട്ടിലെ ഹൈവേ പോലെയല്ല, ഒരു സാധനം കിട്ടൂല. എന്താടാ ദ ഡാൽമിയ സിമെന്റ് ഫാക്ടറി. നമ്മുടെ നാട്ടിലോട്ട് സിമെന്റ് എല്ലാം വരുന്നത് ഇവിടെ നിന്നാണ്. ഡാൽമിയ രാവിലത്തെ ഡ്രൈവ് മിസ്റ്റർ പാണ്ട എല്ലാം തട്ടുന്നുണ്ടാ. ബിങ്കോ എല്ലാം തട്ടുന്ന രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ബിസ്ക്കറ്റ് ഒക്കെ കരുതിയത് നല്ലതാണ്, അല്ലെങ്കിൽ പട്ടിണി എടുക്കും. ഞങ്ങൾ ബിസ്ക്കറ്റ് ഒക്കെ എടുത്തു, ശെല്ലാം തീർന്നുപോയി. കാരണം റെസ്റ്റോറൻറ്റ്സ് ഒന്നും സൈഡിൽ കാണാനില്ല. തമിഴ്നാട്ടിൽ പിന്നെയും ഹൈവേൽ ഉണ്ട്, പക്ഷെ ആന്ധ്രാപ്രദേശിൽ വളരെ കുറവാണ്. നമ്മൾ ബേലം കേവിൽ എത്തി, ഇതിനകത്ത് വണ്ടി കയറ്റിടുക. ശരിക്കും ഫ്രണ്ട് എൻട്രൻസിൽ സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല, ആരുമില്ല. 10 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് വണ്ടി ഇട്ടിട്ട് ഇവിടെ നമ്മൾ കഴിക്കുന്ന സ്ഥലം എന്തെങ്കിലും കണ്ടുപിടിക്കണം. അവിടത്തെ റെസ്റ്റോറൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ തുറന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കേവ് എവിടെയാണെന്നുള്ളൊരു അടുത്തും പിടിയില്ല. കേവ് എനിക്ക് തോന്നുന്നു ഭയങ്കര വെയിലടിക്കുന്നുണ്ട് കണ്ണിലോട്ട്. ഇത് നമ്മുടെ പുറകിൽ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാവും. ദേവന്മാരെ അങ്ങോട്ട് പോയി, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ അതെ വിഷ്ണു ബാക്കിൽ. എവിടെ വിഷ്ണു എന്തേ ഇതായിരുന്നു. കേവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഭയങ്കര വലിയ സ്ഥലമാണ്. എവിടെയാണെന്ന് ഒന്നും എഴുതിയിട്ടില്ല എവിടെയാണ് കേവ്. അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്യാത്ത കാരണം ഭാഷയെ അറിയില്ല, ആകെ പ്രശ്നം. കേവ് കണ്ടുപിടിക്കുക, ആദ്യം ഭക്ഷണം കണ്ടുപിടിക്കണം. പുറത്ത് കുറച്ച് ചെറിയ തട്ടുകട സെറ്റപ്പൊക്കെ കണ്ടു. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല, 10 മണിക്ക് അത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ ഹോട്ടലിലെ ചെങ്ങൈ പറഞ്ഞ് 8 മണിക്കെല്ലാം തുറക്കുന്നു പറഞ്ഞു. പിന്നെ എന്തായാലും സൺറൈസ് കാണാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര മഞ്ഞാണ്. മഞ്ഞ് മൂടി വന്നതുകൊണ്ട് നമുക്ക് ഒട്ടും സൺറൈസ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. കാരണം ഹംപി വരെ ഓടിച്ച് എത്താനുള്ളതാണ്. ഇവിടെ നിന്ന് 5 മണിക്കൂറുണ്ട് ഹംപിയിലോട്ട്, 200 something kilometers ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ 8 മണിക്ക് തുറക്കമുള്ള വെച്ചിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. പക്ഷേ ഇൻ്റർനെറ്റിൽ കറക്റ്റ് 10 മണിന്ന് എഴുതിയിട്ടാണ് ഗൂഗിൾ ഡീറ്റെയിൽസിൽ. പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ട് ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു പുള്ളി പറയുന്നതായിരിക്കും കറക്റ്റ് എന്ന് വിചാരിച്ചു. പക്ഷേ 10 മണിക്കാണ്. ഇപ്പം എന്തായാലും കുഴപ്പമില്ല, 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇവിടെ ഡ്രോൺ പറപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല. ചോദിച്ചിട്ട് ആ ഡ്രോൺ പറപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഗാന്ധിക്കോട്ടിൽ പറപ്പിക്കാൻ പറ്റിയില്ല, ഭയങ്കര കാറ്റായിരുന്നു. ഡ്രോൺ ലിഫ്റ്റ് ഓഫ് ആവുന്നില്ല അതിൽ. പിന്നെ അവിടെ കുറച്ച് പേര് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. കോട്ടയുടെ അവിടെയും ആ ഫോർട്ടിൻ്റെ അവിടെയും ആ ജുമാ മസ്ജിദിനോടെ ഒന്നും പറപ്പിക്കാൻ പാടില്ല. ആ ഗാന്ധിക്കോട്ട നമ്മുടെ ആ പുഴയുടെ വ്യൂ ഉണ്ടല്ലോ, അവിടെയൊക്കെ പറപ്പിക്കാം, അവിടെ ഒന്നും കുഴപ്പമില്ല. നമ്മളവിടെ കുറേ കൃഷി സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ മറ്റേ കടലയാണ്, നമ്മുടെ പുട്ടും കടലത്തെ കടല കണ്ടത്. ഓക്കെ വേണ്ടോ, ആ ഇത് പിഞ്ചാണല്ലേ, പിഞ്ച വെല്ലോ കട്ടതാ.
ഇത് ബുധന്റെ വോട്ടപിടുത്തമാണ്. കിട്ടിയ വോട്ടോ കിട്ടിയാടെ ചെറിയൊരു ഹോട്ടൽ കയറിയിട്ടുണ്ട്. ഒരു ചപ്പാത്തിയും ഇന്നലെ ചീരക്കറിയോ? ഭയങ്കര രൂപ. ഏത് മിക്സ് ചെയ്യുന്നു? ഇതെന്താ ഐറ്റം? ഇത് ഇത് പക്കോടയോ? ഈ സാധനം ഭയങ്കര രൂപ അല്ലേ? കറിക്കാ രൂപ. വീഷേ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയുണ്ടോ? എന്താണ് കോമഡി വെച്ചാൽ നമുക്ക് ഭാഷയൊന്നും മനസ്സിലാവില്ല. റൊട്ടി റൊട്ടി ചപ്പാത്തി അരി കൊണ്ടിരുന്നു കഴിക്കുന്നു. പിന്നെ നമ്മളെ തൊട്ട് കാണിക്കലാണ്, ഇത് വേണ്ട ഇത് വേണം. ഒരു ഐറ്റം കൊണ്ടുവന്ന് നമ്മൾ കണ്ടത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറെ ഐറ്റംസ് കൊണ്ടുപോകണം. എൻ്റെ വരുന്നുള്ളൂ. എങ്ങനെയുണ്ട്? എരിവ് നല്ലുണ്ട്. പിന്നെ ആന്ധ്രയെ കൊണ്ട് നല്ല സ്പൈസാണ് ഇവിടെ. എല്ലാ ഫുഡിനും കിടുള്ള സ്പൈസാണ്. ഈ സാധനത്തിൽ കപ്പലുണ്ടല്ലോ ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ? നല്ല എരിവാണിത്. ഇത് നമ്മുടെ പക്കോട. നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്ന പക്കോട, സെയിം പക്കോട. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു ചപ്പാത്തി കഴിച്ചാൽ കഴിക്കാൻ പറ്റിയില്ല. സത്യം പറയാമല്ലോ, ഭയങ്കര എരിവായിരുന്നു. എൻ്റെ ചീരക്കറി ഒന്ന് മുളക് മാത്രം തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. ഞാൻ ആ ചുമച്ച് ചുമച്ച് തൊണ്ടയൊക്കെ പോയി. ഞങ്ങൾ കഴിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു ഇതാണ്ട് കോറി പോലെ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. നമ്മൾ നാട്ടിൽ കടപ്പ കടപ്പ കടപ്പക്കൽ എന്നൊക്കെ പറയും. നാട്ടിലെല്ലാം കിട്ടുന്ന സാധനം ഇത്. ഇവിടെ നിന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത്. ഇവിടെ മൊത്തം അതിൻ്റെ സ്ഥലമാണ് കംപ്ലീറ്റ്. ഇവിടെയുള്ള ഏത് വീട്ടിൽ കയറിയാലും ഈ കല്ലാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിലായാലും ബാക്കിലും എനിക്കറിയാം. ഞങ്ങൾ വരുന്ന വഴിക്ക് എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ കല്ലും കൊണ്ട് ഇങ്ങനെ ഇവർ ഇരിക്കാനുള്ള ഒരു തെണ്ടും അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സ്റ്റോണാണ് ഇവിടെ മൊത്തം. ഇവിടെ കല്ല് എടുത്തിട്ടുണ്ട്. അതാണ് ഓക്കെ. കല്ല് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ലെയർ കാണുന്നുണ്ടോ? ആ ഓരോ ഓരോ സ്ഥലത്തുമേ ഇങ്ങനെ ലെയർ. അവർ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും. അത് നമ്മുടെ നാട്ടിലെ വെട്ടുകല്ലെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അല്ലേ? ആ സെയിം ചെത്തുകല്ല്, ചെത്തുകല്ല്. അതുപോലെ ഈ കടപ്പ സ്റ്റോൺ ഇവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഇവിടെ. ഈ സാധനം നമ്മൾ പണ്ട് വീട്ടിലെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കും. ഈ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ആയിട്ട് ടിക്കറ്റ് അകത്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ അതിൻ്റെ അകത്തോട്ട് പോകണം. ഇപ്പോൾ എൻട്രൻസിലല്ല. അപ്പോൾ കാർ എടുത്ത് വെക്കണം. അത്യാവശ്യം പോകണം. ഒരു അര കിലോമീറ്ററോളം അകത്ത് പോകണം. നമ്മളപ്പോൾ ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ കണ്ടുപിടിച്ചു. 10 മണിക്കാണ്. ഒരു ടിക്കറ്റിന് എത്ര രൂപയാണെന്ന് നോക്കാം. ഗൈഡ് സർവീസും കിട്ടും കേട്ടോ. ഗൈഡ് ഇവിടെ നിന്ന് എടുക്കാം. അഡൾട്ട് 65 പെർ ഹെഡ്, ചൈൽഡ് 45, 5-10 വയസ്സ്. ടിക്കറ്റ്സ് ആർ ഇഷ്യൂഡ് ത്രൂ POS മെഷീൻ. യു ആർ നോട്ട് അലോഡ് എനി ക്യാൻസലേഷൻ ഓർ റീഫണ്ട്. മറ്റേ മെഷീൻ എടുക്കുന്നല്ലോ ഒരു ഉദ്ദേശം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മെഷീനിൽ ക്യാഷ് കൊടുക്കാം.
ഇതാണ് എൻട്രൻസ്. തിങ്കളാഴ്ച ആണ് തോന്നുന്നു, സോറി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയതിനാൽ എനിക്കൊന്നും വലിയ തിരക്കില്ല. ഈ ക്യാമറയ്ക്കല്ല എന്തെങ്കിലും എൻട്രൻസ് ഫീ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഇതാണ് കേവിൻ്റെ എൻട്രൻസ്. ക്യാമറ യൂസേജ് ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല, ചോദിച്ചു നോക്കാം. അതാണ് എൻട്രൻസ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. 10 മണിക്ക് തുറക്കും. ഒരു അരമണിക്കൂർ കൂടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് എന്തൊക്കെയാന്ന് കാണാം അപ്പോഴേക്കും. ദേ നമ്മുടെ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോകേണ്ട വഴി. ഈ കാണുന്ന എല്ലാ കടപ്പ സ്റ്റോൺ ആട്ടോ, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അത് അതിനെ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ട് ഈ ചുറ്റും വെച്ചിരിക്കുന്ന കടപ്പ സ്റ്റോൺ ആണ്. ഇങ്ങോട്ടേ നവംബർ ഡിസംബർ ആണ് കറക്റ്റ് ടൈം. ആ സമയത്ത് ഇവിടെ വലിയ ചൂട് നല്ല തണുപ്പായിരിക്കും. ആ സമ്മറിലൊക്കെ വന്നാൽ പെട്ടും നല്ല ചൂടായിരിക്കും. ഇത് നല്ല ടൈമാണ്. പക്ഷേ ഏർലി മോർണിംഗ് ഡ്രൈവ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഫുള്ള് മഞ്ഞായിരിക്കും. ഞമ്മൾ അന്ന് വന്ന പോലെ ഞങ്ങൾ ഇന്നലെ രാവിലെ ഡ്രൈവ് ചെയ്ത സമയത്ത് ഭയങ്കര മഞ്ഞായിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ആന്ധ്ര ബോർഡർ കയറിയ സമയത്ത് നല്ല ഫോഗായിരുന്നു. ആന്ധ്ര ബോർഡർ കയറുമ്പോൾ ഭയങ്കര ഫോഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കറക്റ്റ് സമയം. ഗന്ധിക്കോട്ടയിൽ സൺറൈസ് കാണാൻ പറ്റില്ല, കാരണം ഫുള്ള് മഞ്ഞായിരിക്കും. അത് കാണണമെങ്കിൽ ഒരു വിന്ററും സമ്മറും, സമ്മർ എൻഡ് ചെയ്യുക, വിന്റർ സ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു ട്രാൻസിഷൻ ടൈമിൽ വന്നാൽ അടിപൊളിയായിരിക്കും. ഹംപിയിൽ നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. ഹംപിയൊക്കെ ഇപ്പോൾ സീസണാണ്, ഡിസംബർ നവംബർ നല്ല കട്ട സീസണാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ചില സ്ഥലങ്ങളൊക്കെ ഒരു വീക്കിൽ ഒരു ദിവസം ഓഫ് ആയിരിക്കും. ഇത് ഫുൾ വോക്കിംഗ് ആണ്. മൺഡേ ടു സൺഡേ ഫുൾ 10 AM മുതൽ ഫൈവ് തേർട്ടി വരെ, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ കുറെ റെസ്റ്റോറൻസ് ഉണ്ട്. ഇവിടെയൊക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അതൊന്ന് ഹരിതാ റെസ്റ്റോറൻ്റ് ആണ്. ഹരിത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ആന്ധ്രാപ്രദേശ് ടൂറിസത്തിന്റെ ഒരു, നമുക്ക് KTDC നമ്മുടെ നാട്ടിലുള്ള പോലെ അവർക്ക് ഹരിതയാണ്. അപ്പം ഇതിൻ്റെ അകത്തും ഹരിതയുടെ ഒരു സ്റ്റേ ഉണ്ട്. ഇനി രണ്ട് ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി തോന്നുന്നു ഞങ്ങൾ അവിടെ കണ്ടിരുന്നത്. പിന്നെ അവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വാഷ്റൂംസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്, കുഴപ്പമില്ല. പിന്നെ വേസ്റ്റ് ബിൻസ് ഒക്കെ വെച്ചിട്ടിടാനായിട്ട്. പക്ഷെ ആൾക്കാരിലധികം നമ്മുടെ നാട്ടിലെ പോലെ അതേ സ്വഭാവം തന്നെ പുറത്തൊക്കെ ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വേസ്റ്റ് ബിന്നൊക്കെ എപ്പോഴും യൂസ് ചെയ്യുക. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റും കവർ തന്നെ കെട്ടി വെച്ചിട്ട്. ആ കുറവാണ്. ഞങ്ങൾ വാട്ടർ ക്യാനാണ് എടുക്കുന്നത്, വാട്ടർ ബോട്ടിൽസ് മേടിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒക്കെ മേടിക്കുന്ന കവർ ഞങ്ങൾ കാറിൽ തന്നെ വെക്കും. നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവിടുത്തെ ഡസ്റ്റ്ബിനിൽ നമ്മൾ കളയണം. ഒരു സാധനം പുറത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് ഒന്ന് റോട്ടിടാതെ നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുക. സാർ ഗൂഗിൾ പേ ഫോൺ പേ. നമ്മളാണ് കേവിലോട്ട് ഇന്ന് ഫസ്റ്റ് ഇറങ്ങുന്നത്. അതായത് സ്റ്റീപ്പാണ് സ്റ്റെപ്പ്. നമ്മുടെ പുറകിൽ ഒരു സ്കൂൾ എക്സ്കർഷൻ ടീമുണ്ട്. അതിൻ്റെ ഒച്ചപ്പാളം പോലെ കാണുന്നു. ആദ്യമായിട്ടാണ് ഒരു കേവിൻ്റെ അകത്തോട്ട് പോകുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ഇതല്ല ഒരു കേവിൻ്റെ ഉത്തരവും പോയിട്ടില്ല. ഇത് എൻ്റെ ഫസ്റ്റ് കേവാണ്. രക്ഷില്ല. ഇത് കണ്ടേ കാണേണ്ട സംഭവമാണ്. പിള്ളേരെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ഇട്ടു വരും. അപ്പോൾ ലൈറ്റ് വെളിച്ചം കുറവാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോഴേക്കും ഗ്രെയിൻസ് നന്നായിട്ട് കയറുന്നുണ്ട്. ആ മുകളിലൊരു സാധനം കണ്ടില്ലേ, അതാണ് മുകളിൽ നിന്ന് ലൈക്ക് എന്താ പറയുക, ഔട്ട് സൈഡിൽ നിന്ന് എയർ ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നതാണ്. റെഡി ഐറ്റം. ഈ സാധനം പുറത്തുനിന്ന് താഴോട്ടേക്ക് എയർ പമ്പ് ചെയ്യാണ്. ഇതെന്താണെന്നറിയോ, ഇതും മുകളിൽ നിന്ന് ലൈക്ക് പുറത്തുനിന്നുള്ള എയർ ആ താഴോട്ട് ഇതിൻ്റെ ഗുഹയിൽ അകത്തോട്ടേക്ക് പമ്പ് ചെയ്യാണ് നമുക്ക് സഫോക്കേഷൻ വരാതിരിക്കാനായിട്ട്. ഞാൻ മുകളിലോട്ട് തിരിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരത്തേണ്ട ഐറ്റം അല്ല. ഇതിൽ കൂടുതലും കാര്യങ്ങൾ ഇതിൻ്റെ തെലുങ്ക് ഭാഷ തന്നെ എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷിലൊക്കെ വളരെ കുറവാണ്. ഔട്ട് എന്നൊക്കെ എഴുതി ഇത് നല്ലത്. രണ്ട് വഴിയുണ്ടല്ലോ, അവരെങ്ങോട്ടാണ് കുറെ ആൾക്കാർ ഇങ്ങോട്ടാ പോയത്. നമുക്ക് ഇതേ പോവാം. ഇവിടെ കുഞ്ഞ് നടക്കണം. ഹൈറ്റ് കിട്ടില്ല, അവിടെ കുഴപ്പമില്ല. ചില ഇതിലൊക്കെ തലയിടിക്കും. അപ്പൊ കുഞ്ഞ് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഹൈറ്റ് കിട്ടി.
നോക്കണോ ക്യാമറ പിടിച്ച് നടക്കുമ്പോഴേ തലയൊക്കെ ഇപ്പൊ ഇടിക്കും. ഷാർപ്പ് ചെല്ലടത്ത് എല്ലായിടത്തും ഉരുണ്ട നിക്കുന്നത്. നമ്മളിപ്പോ തിരിച്ച് നടക്കണം, കാരണം ഇത് മുഴുവൻ കണ്ടു തീരണമെങ്കിൽ ഒരു 4 മണിക്കൂറോളം വേണ്ടി വരും. പിന്നെ ഒരു രക്ഷയുണ്ട്, ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു കുപ്പി വെള്ളം നിങ്ങൾ കരുതി കഴിഞ്ഞാൽ നല്ലതാണ്, അല്ലെങ്കിൽ ദാഹിക്കും. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഹംപിയിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകണം, ഒരു 4-5 മണിക്കൂർ അങ്ങോട്ട് എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ഏരിയ കവർ ചെയ്തിട്ട് തിരിച്ചു പോവാണ്. ഇവരിതിനകത്തൊന്നും ഒരു മാപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ലൈക്ക് നമ്മൾ എവിടെയാണ്, എങ്ങനെ എക്സിറ്റ് ചെയ്യേണ്ടത്, എമർജൻസി എക്സിറ്റാ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത്, ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ കുറച്ച് ഡെവലപ്മെൻറ്റ് അത് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇതിനകത്ത് മലയാളിയായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഞാൻ ഇവരെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അങ്ങോട്ട് ഡെഡൻ്റ് ആണോ ഒന്നും. സ്ഥല ചൂടുന്നുണ്ട് അങ്ങോട്ട്. ഇതിനൊക്കെ വെള്ളം ഉണ്ടല്ലോ, അതാ വെള്ളം ഉണ്ട്. ഈ പ്രതലം ഇങ്ങനെ ചളി പിടിച്ചിരിക്കുന്നേ ആയിരിക്കും. ഏകദേശം ഗോപ്രോ ചെസ് മോഡലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇത് സംഭവം അടിപൊളിയാണ്. ഞാൻ ഇന്ന വരെ കേവ് ഉണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഞാൻ ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് കേവിൻ്റെ അകത്ത്. ചില സ്ഥലത്ത് നല്ല ചൂട്, പിന്നെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആൾക്കാർ ഇതിനകത്ത് വരാതിരിക്കാൻ നല്ലത്. ആസ്മയൊക്കെ ഉള്ളവർ അവിടെ എഴുതിയിട്ടുണ്ട്, ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആസ്മയുള്ള ആൾക്കാർ ഇതിനകത്ത് കയറി വെക്കുന്നുള്ളു. അപ്പൊ നമ്മുടെ ബേലം കേവ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞത് നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് കമന്റ് ആൻഡ് ഷെയർ. ചോദിക്കുന്ന ചേട്ടനോട് ചോദിച്ചു, ഇത് ഫുള്ള് ലൈം സ്റ്റോൺ തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ലൈം സ്റ്റോൺ ആണ്. പണ്ട് കാലത്ത് ഇതിൽ കൂടെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ വെള്ളമില്ല, വെള്ളം നിന്നു. ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഫസ്റ്റ് മേഘാലയയിലെ ചിറാപുഞ്ചിലെ അവിടെ നിന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഇതൊരു എന്താ പറയാ, ഗന്ധിക്കോട്ടെ, ബേലം കേവ്, പിന്നെ ഇവിടെ ഒരു അമ്പലം കൂടിയുണ്ട്. അത് ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ അറിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ടൈം ഇല്ല, കാരണം ഞങ്ങൾ ഇവിടെ ഹംപിക്ക് പോകണം. ഹംപി എത്താൻ വൈകും, രാത്രി ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വിടണം. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഹംപി, ഗന്ധിക്കോട്ടെ ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഗന്ധിക്കോട്ടെ, ബേലം കേവ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം അങ്ങനെ പ്ലാൻ ചെയ്യാം.
അപ്പൊ നിയറസ്റ്റ് എയർപോർട്ട്, ഫ്ലൈറ്റ് ഇതെങ്ങനെ ഇവിടെ വന്ന്, എങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്ത്, എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ ടൈം ഇല്ല, എല്ലാം കൂടി ഇവിടെ നിന്ന് പറയാനായിട്ട്. അപ്പോ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതൊരു എന്തായാലും ഒന്ന് കാണാം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട സംഭവമാണ്. അവര് പ്രത്യേകിച്ച് അവരൊരു 9th, 8th സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും കേവ് എന്താണ്, കേവ് എങ്ങനെ ഫോം ആയത്, എന്താണ്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും വന്ന് അവർക്ക് എന്താ വളരെ ഒരു സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു ഇമ്പോർട്ട് ആയിരിക്കും. ഈ ഇരിക്കുന്ന നമ്മളെ ചെയർ പോലെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്, ഇതൊക്കെ കടപ്പാസ്ഥാണല്ലോ കേട്ടോ, ഇതെല്ലാം കടപ്പാസ്ഥ. ഇവിടെ തോന്നുന്നു മാക്സിമം ഇവിടെ തന്നെ കിട്ടുന്ന അവൈലബിൾ റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷൻസും. അല്ല, അത് എൻ്റെ പുറകിലുള്ള വോളാണ്, ബൗണ്ടറി വോള് കടപ്പാസ്ഥാണ് ഫുള്ള്. ഇവിടെ ഏത് വീട്ടിൽ നമ്മൾ വഴി കൂടെ പോകുന്ന സമയത്ത്, റോഡ് കൂടെ ട്രാവൽ ചെയ്യുന്ന ഏത് വീട്ടിലും നോക്കിയാൽ ഫ്രണ്ടിൽ കംപ്ലീറ്റ് കടപ്പ സ്റ്റോൺ വെച്ചിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ വെട്ടുകല്ല് കിട്ടുന്ന പോലെ ഇവിടെ കടപ്പ സ്റ്റോണാണ്. അപ്പോൾ അതാണ് മാക്സിമം ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു സംഭവമായിരുന്നു. അവൻ ഇംഗ്ലീഷ് ഒന്നും അല്ല, നീ ജമ്പി എന്നൊക്കെ പറഞ്ഞാൽ മലയാളം അറിയില്ല അവനോട്, നീ തെലുങ്കിൽ സംസാരിക്കണം. ഈ സംഭവം കണ്ട, ഇതാണ് പുറത്തുനിന്ന് എയർ ആ കേവിൻ്റെ അകത്തോട്ട് എന്താ പറയുക പമ്പ് ചെയ്യുന്നത്. ഈ ഏരിയയിൽ മുഴുവനുണ്ട് കണ്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭൂമിയുടെ ഈ ലെവലുണ്ടല്ലോ, ഇത് ഔട്ട്സൈഡ്, ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇതാണ് ആ സാധനം എയർ താഴോട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബെലം കേവ്സ്, ഹംപി, പിന്നെ ഹംപിയിലെ കാഴ്ചകളൊക്കെയാണ്.